ഈ മാസം 30 വരെ തുടരുന്ന സ്വച്ഛതാ പഖ്വാടയ്ക്ക് പാർലമെന്ററി കാര്യമന്ത്രാലയം സെക്രട്ടറി ഉമംഗ് നരുല തുടക്കം കുറിച്ചു. ന്യൂഡൽഹിയിൽ മന്ത്രാലയത്തിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും അദ്ദേഹം സ്വച്ഛതാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വ്യക്തിപരവും സാമൂഹികവുമായ മേഖലകളിൽ സ്വച്ഛതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് മന്ത്രാലയത്തിലെ അഡീഷണൽ സെക്രട്ടറി ഡോക്ടർ സത്യപ്രകാശ് സംസാരിച്ചു. സ്വച്ഛതാ പഖ്വാടയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. മയക്കുമരുന്നിനെതിരെയുള്ള പ്രചാരണത്തിന്റെ ഭാഗമായി പോർട്ട് ബ്ലെയറിൽ മയക്കുമരുന്ന് നശിപ്പിച്ച പോലീസ്. പോർട്ട് ബ്ലെയറിലെ ജിബി പാന്റ് ആശുപത്രിയിലാണ് 160 കിലോ മയക്കുമരുന്ന് നശിപ്പിച്ചത്. ഇനിയും നടപടികൾ തുടരുമെന്നും ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ഡിജിപി ദേവേഷ് ചന്ദ്ര പറഞ്ഞു. മറ്റന്നാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് നടപടി. ജമ്മുകശ്മീരിൽ ഝലം നദിയിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 4 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ മരിച്ചു. 19 പേരുമായി സഞ്ചരിച്ച ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. കാണാതായവർക്കായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. SDRF, NDRF, മാർക്കോസ്, F&ES സംഘങ്ങൾക്കൊപ്പം പ്രദേശവാസികളും ദുരന്തബാധിത പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത 4 ദിവസങ്ങളിൽ ഉഷ്ണതരംഗമുണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളിൽ ഇന്നും കിഴക്കൻ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നാളെ വരെയും ഒഡീഷയിലും പശ്ചിമബംഗാളിലും ശനിയാഴ്ച വരെയും കടുത്ത ചൂട് തുടരുമെന്നാണ് റിപ്പോർട്ട്.